തത്വചിന്തയിൽ വാല്യൂസ് മൂല്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖകളെ വിളിക്കുന്ന പേരാണ് ആക്സിയോളജി. ആക്സിയോസ് എന്നാൽ ഗ്രീക്കിൽ തൂക്കി നോക്കി മൂല്യമുള്ളതെന്ന് കാണപ്പെട്ടത് എന്നാണ് അർത്ഥം. സത്യം, സൗന്ദര്യം, നന്മ, ഇത് മൂന്നുമാണ് സനാതന മൂല്യങ്ങളായി കരുതപ്പെടുന്നത്. ഇവയെയാണ് ആക്സിയോളജി വിശകലനത്തിന് വിധേയമാക്കുന്നതും. സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നത് ലോജിക് അഥവാ തർക്കശാസ്ത്രം, സൗന്ദര്യത്തെ സൗന്ദര്യശാസ്ത്രം എസ്തെറ്റിക്സ് ഗണിക്കുന്നു, നന്മയെ ധാർമ്മിക ശാസ്ത്രം അഥവാ എത്തിക്സും. നന്മ, തോബിനെക്കുറിച്ച് കുറേയേറെ നാം ധ്യാനിച്ചു കഴിഞ്ഞു, ഏറെ പ്രത്യേകിച്ച് ദൈവജനം എങ്ങനെ നന്മയെ തിരസ്കരിച്ചുവെന്ന്. ഇന്ന് സങ്കീർത്തനം 50, അത് ദൈവമഹത്വത്തിന്റെ സൗന്ദര്യം യോഫി വിവരിക്കുന്നുണ്ട്. സൗന്ദര്യപൂർണതയാണ് ദൈവഭവനമായ സിയോനെന്നും ദൈവം അവിടെ നിന്ന് പ്രഭു ചൊരിയുന്നുവെന്നും. വെളിച്ചം ചൊരിയുക എന്നത് സത്യത്തിന്റെ സ്വഭാവമാണെന്നാണ് നാം പൊതുവെ പറയുന്നത്. സ്പ്ലെൻഡോർ വേരിതാത്തിസ്, സത്യത്തിന്റെ ശോഭ. ആ പേരിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഒരു തിരുവെഴുത്തുമുണ്ട്, സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളുടെ പ്രാധാന്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്ന്. ഇന്ന് നീതിയും ധാർമ്മികതയും വിശകലനം ചെയ്യുന്ന തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആക്സിയോളജി ദൈവത്തെ തന്നെയാണ് ആത്യന്തികമായി നമുക്ക് വെളിവാക്കി തരുന്നത്. പക്ഷേ മനുഷ്യന്റെ കയ്യിൽ അത് കുറുകിപ്പോകാറുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന്, സത്യമെന്നത് വാക്വിലാസവും കയ്യൂക്കും കൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന ഒന്നായി മാറും. സൗന്ദര്യമെന്നത് തൊലിവെളുപ്പും സുഖപ്രദായകവുമാകും. ധാർമ്മികത എന്നത് അവസരവാദവുമാകും, ആപേക്ഷികവും. ആക്സിയോളജിയെക്കുറിച്ചോ ആക്സിയോസിനെക്കുറിച്ചോ വെറുതെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്ന് സുവിശേഷത്തിൽ ഈശോ ഈ പദപ്രയോഗം നടത്തുന്നുണ്ട്. ക്രിസ്തുവിനേക്കാളേറെ ഉപരിയായി മറ്റെന്തിനേയും മറ്റാരെയും ജീവിതാശ്രയമായും കേന്ദ്രമായും പരിഗണിച്ചാലും നാം ക്രിസ്തുവിന് യോജിച്ചവർ, ആക്സിയോസ് അല്ല എന്ന്. ഗ്രീക്ക് സഭയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പ്രശസ്തമായൊരു സ്തുതിഗീതം ആരംഭിക്കുന്നത് ആക്സിയോൺ എസ്തിൻ എന്നാണ്. അത് ഉചിതമാണ്. മറിയത്തെ എത്രയധികം സ്തുതിക്കുന്നതും ഉചിതമാണെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഔചിത്യവും യോഗ്യതയും ആരും സ്വന്തമായി നേടിയതല്ല. ദൈവവുമായുള്ള ഗാഠബന്ധത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഭാഗ്യാവസ്ഥയാണത്. തനിക്ക് തന്റെ സഹോദരങ്ങളോടുള്ള ഔത്സുഖ്യം, സേവന തൽപരത കുറിക്കാൻ ഔചിത്യം എന്ന പ്രയോഗം ശ്രീഹന്മാർ നടത്തുന്നുണ്ട്. ഫിലമോൻ 1:7, 2 Petrus 1:13. പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ മരണവിനാഴികകൾ അടുത്തുവരുന്ന സമയത്ത് കുറിക്കപ്പെട്ടവയാണവ. പക്ഷേ അവിടെ ആക്സിയോസ് എന്ന വാക്കല്ല, ദിക്കായിയോസ് എന്ന വാക്കാണ്. നീതി, ന്യായം എന്നൊക്കെയാണ് അർത്ഥം. ദൈവനീതിയെ സൂചിപ്പിക്കുന്നൊരു പദമാണത്. ദൈവം നീതിമാനായിരിക്കുന്നുവെന്നും ദൈവം നീതിമാനായിരിക്കുന്നതുകൊണ്ട് അവനുമായി ഉടമ്പടിയിലായിരിക്കുന്ന നമ്മളും നീതിയുള്ളവരാകണമല്ലോ. നീതി വിളങ്ങുന്ന പ്രവൃത്തിയാണ് ദിക്കായിയോസ്. അതൊരു ജീവിതചര്യയാകുമ്പോൾ നമ്മിൽ ദൈവിക നീതി പൂവണിയുന്നു. ദിക്കായിയോസൂനെ, നീതിപരത. എന്നാൽ കാര്യങ്ങൾ അത്ര നേർവഴിക്കല്ല പോകുന്നത് എന്നൊരു വാദം ദൈവം ഉയർത്തുകയാണ് ഇന്നത്തെ വായനയിലൂടെ. അതുകൊണ്ട് കോടതി മുറികളിലെ ഒരു കുറ്റവിചാരണയുടെ ധ്വനി ഇന്നത്തെ വായനകൾക്കുണ്ട്. കുർബാനയാചരണങ്ങളുടെ പരമപ്രധാന ഭാഗമാണല്ലോ ആനാഫോറ അഥവാ കൂദാശാകർമ്മം. എല്ലാ ആരാധനക്രമങ്ങളിലും അതിന് മുന്നോടിയായി സുർസും കോർദ എന്നൊരു ഡയലോഗ് പ്രത്യുത്തരം ചെയ്യുന്ന ഭാഗമുണ്ട്. സുർസും കോർദ എന്നാൽ ഹൃദയങ്ങൾ ഉയർത്തുവിൻ എന്ന് പുരോഹിതൻ പറയുന്ന ഭാഗം. അപ്പോൾ ദൈവജനം പ്രത്യുത്തരിക്കും, ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പുരോഹിതൻ തുടരും, നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അപ്പോൾ ജനം പറയും, അത് ഉചിതവും ന്യായവും അത്രേ. അക്സിയോൺ കാദിക്കായോൺ. നമ്മൾ ആ രണ്ട് വാക്കുകളും കണ്ടുകഴിഞ്ഞു. ഇന്ന് സങ്കീർത്തനം 50 പറയുന്നതും ഇത് തന്നെയല്ലേ? ഏറ്റവും ഉചിതവും നീതിപൂർവകവുമായ ബലി എന്തെന്നാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നതാണ്. കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തിൽ കപടനാട്യങ്ങൾക്കും അധർമ്മത്തിനും സ്ഥാനമില്ല. ഈ സങ്കീർത്തനം ഒരു പ്രവാചക സങ്കീർത്തനമാണ്. വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് ഡിസോറിയന്റേഷൻ എന്നാണ് പ്രശസ്ത വേദപണ്ഡിതനായ വാൾട്ടർ ബ്രൂക്ക്മാൻ 50, 81 എന്നീ സങ്കീർത്തനങ്ങളെ വിളിക്കുന്നത്. അഹങ്കാരപൂർവ്വം ഞെളിഞ്ഞു നിൽക്കുന്ന തലക്കെട്ട് കിട്ടുന്ന ഒരടിപോലെയാണത്. അഹങ്കാരം ഉടയുമ്പോൾ, എളിമ വിരിയുമ്പോൾ, ദൈവാശ്രയബോധം ഉണരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും ക്രമാനുഗതം ഓറിയന്റഡായി മാറും. ഒരു പുനവിചിന്തനം, സെക്കൻഡ് ഒപ്പീനിയന്റെ ഭാവമാണ് ഈ സങ്കീർത്തനങ്ങൾക്ക്. ഇന്ന് ഏശയ്യാ പ്രവാചകന്റെ ആദ്യ അധ്യായത്തിൽ നിന്നുള്ള വായനയാണല്ലോ. ഈ സങ്കീർത്തനവും ഏശയ്യായുടെ പാഠഭാഗവും ഒരേ ആശയങ്ങളും സങ്കേതങ്ങളും ഉപയോഗിക്കുന്നതിനാൽ നമുക്കത് ഒരുമിച്ച് ധ്യാനിക്കാം. പ്രവാചക ഗ്രന്ഥങ്ങളിൽ നീതിയെ കുറിക്കാൻ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. മിഷ്പാഹ് എന്നാൽ വ്യവഹാരങ്ങളിൽ പുലർത്തേണ്ട നീതിയാണ്. ധർമ്മനിഷ്ഠ ശരിതെറ്റുകളെ വേർതിരിച്ച് നന്മയായത് തിരഞ്ഞെടുക്കാനുള്ള ന്യായബോധമാണത്.
ദൈവേഷ്ടം, ദൈവവഴി, ദൈവിക നിയമം എന്നൊക്കെ അത് മനസ്സിലാക്കി വരുന്നു. സെദേക്ക എന്നാൽ ആചാരപരമായൊരു നീതിയാണ്. ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീതിയുള്ളവനായി പരിഗണിക്കപ്പെടുക എന്നതാണത്. അത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില നിബന്ധനകളാണ്. അവ അനുസരിക്കുന്നവൻ നീതിമാൻ, സാദിക്കായി കരുതപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് വാക്കുകളും ഇരട്ട സഹോദരിമാരെ പോലെ ഇഴപിരിയാതെ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസവും പ്രാർത്ഥനയും ബലിയും കാഴ്ചയും എല്ലാം ഉണ്ടെന്ന് പറയെ തന്നെ സഹജീവികളോട് കാണിക്കേണ്ട മിഷ്പാഹ്, സാമൂഹ്യ നീതി ഇല്ലായെങ്കിൽ അതെല്ലാം വ്യർത്ഥമായി പോകും. സത്യവും നീതിയും തേടാതെ ആചാരങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് അത് തങ്ങളെ രക്ഷിച്ചുകൊള്ളും എന്ന മൂഢവിശ്വാസത്തെ പരിഹസിക്കുന്നതിൽ ഏശയ്യ മാത്രമല്ല, ഹോസിയ, ആമോസ്, മിക്ക, ജെറമ്യ എന്നിവരുമുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് ഏശയ്യ പറയുന്നത്. ഒന്ന്, ബലികളുടെ പെരുപ്പം. രണ്ട്, ഒരു കൈകൊണ്ട് ബലിയും കാഴ്ചയും മറുകൈകൊണ്ട് അതിക്രമവും ചെയ്യാമെന്ന ലാഘവ ബുദ്ധി. മൂന്ന്, പ്രാർത്ഥനയും അക്രമവും ഒരു വഴിക്ക് കൊണ്ടു നടക്കുന്ന ജീവിതശൈലി. ബലിയും കാഴ്ചയും പ്രാർത്ഥനകളും ഉടമ്പടിയുടെ അടയാളങ്ങളാണ്. എന്നാൽ അത് വിശുദ്ധമായ ആന്തരിക ജീവിതത്തിൻ്റെ രൂപരേഖകൾ മാത്രമാണ്, പ്രൊഫോർമ. അതിൽ ജീവിതം കൊണ്ട് കാമ്പും കഴമ്പും തീർക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ്. വ്യക്തിതലത്തിൽ മാത്രമല്ല, സാമൂഹിക തലത്തിലും സത്യവും നീതിയും പുലർത്തണം. ഏശയ്യ 1:16-17 വരെയുള്ള വാക്യങ്ങളിൽ യന്ത്രത്തോക്കിൽ നിന്ന് വെടിയുതിർക്കുന്ന മാതിരി, സ്റ്റക്കാറ്റോ, 9 അനുശാസനങ്ങളാണ് കർത്താവ് നിരത്തുന്നത്. അതിൽ 17 വാക്യത്തിലെ ജീവിതഗന്ധിയായ കോൺക്രീറ്റ് 4 ശാസനങ്ങൾ വായിച്ചാൽ മതി ഒരു കാര്യം മനസ്സിലാക്കാൻ. നേരാമണ്ണം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ നീതി പുലരുകയുള്ളൂ എന്ന്. ഏശയ്യ 1-12 വരെ അധ്യായങ്ങൾ ഒരു സാക്ഷ്യം, ടെസ്റ്റിമണി, തെവൂതായും പ്രവാചകന്റെ പ്രബോധനവുമാണ് തോറ. കോടതി മുറിയുടെ ഭാഷയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. വാദിഭാഗം വക്കീൽ അഥവാ പ്രോസിക്യൂട്ടർ ചോദ്യം ചെയ്യുമ്പോൾ സാക്ഷികൾ നൽകുന്ന പ്രസ്താവനകളാണ് ടെസ്റ്റിമണി അഥവാ തെവൂത. ഇവിടെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വിസ്തരിക്കാൻ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന എന്തെങ്കിലും ആത്മാർത്ഥത തൻ്റെ മക്കളായ ഇസ്രായേലിനുണ്ടോ എന്ന്? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഈ സാക്ഷ്യം അരക്കെട്ടുറപ്പിച്ചോളൂ എന്ന് ഏശയ്യ 8:16. സങ്കീർത്തനം 50 ന്യായാധിപനായ കർത്താവ് ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വിസ്താരത്തിനായി വിളിച്ചു വരുത്തുന്നു. അകം പൊള്ളയായ പുറം കൊഴുത്ത ബലികളെക്കുറിച്ച് തൻ്റെ അതിയായ അതൃപ്തിയും വ്യസനവും ദൈവം മറച്ചുവെക്കുന്നില്ല. എനിക്കൊന്നും വേണ്ടേ നിങ്ങളുടെ തൊഴുത്തിലെ കൊഴുത്ത ഉരുക്കളെയും ആലയിലെ മെഴുത്ത ആടുകളെയും. ആലകളെയും തൊഴുത്തിനെയും കുറിച്ച് വീമ്പ് പറയുന്ന ഒരു ജനതയോടാണ് കർത്താവ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ഇന്ന് ഈശോ നമ്മളോട് പറയുന്നു, നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. Matthew 5:10. എന്നാൽ ഇന്നത്തെ പ്രധാന സുവിശേഷ ഭാഗമായ Matthew 10:34 നീതിയെക്കുറിച്ചല്ല, സമാധാനത്തെക്കുറിച്ചാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ കരുതേണ്ട, നോമീസോ, എന്നുവെച്ചാൽ ജീവിത നിയമമായി കൊണ്ടു നടക്കേണ്ട എന്ന്. ഞാൻ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്, അല്ല, ഞാൻ വാളാണ്, മക്കയറയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. നോമോസ് എന്നാൽ നിയമമാണല്ലോ. കരുണവറ്റി, അർത്ഥം നശിച്ച്, വിശ്വാസം കലരാത്ത, ന്യായം പുലരാത്ത, ആചാരമെന്ന അസ്ഥികൂടമായി മാറിയ നിയമം. അത് നമ്മെ രക്ഷിക്കില്ല എന്ന് തിരുവചനം ആവർത്തിച്ച് പറയുന്നുണ്ട്. അവൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്, മക്കയിറ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഇരുതല വാളാണ് എന്ന് ഹെബ്രായർക്കുള്ള ലേഖനം പറഞ്ഞതും ഇതേ വാക്കിൽ തന്നെ. ഇന്നലെ വചനത്തോട് മല്ലിടുന്ന, വചനത്തെ പ്രതിരോധിക്കുന്ന, വചനത്തെ സ്വീകരിക്കാത്ത മാനുഷിക ഭാവങ്ങളെ നാം ധ്യാനിച്ചു. ഇന്ന് ഈശോ പറയും, നിങ്ങളെ സ്വീകരിക്കുന്നവൻ ദെക്കോമായി എന്നെ സ്വീകരിക്കുന്നു, ലംബാനോ. സ്വീകരിക്കുക എന്നർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ, എന്നാൽ അവയുടെ ആവേശവും ആവേഗവും വേറെ വേറെയാണ്. ദെക്കോമായി എന്നാൽ ആതിഥേയത്വം കാണിക്കുന്നു എന്നാണ്, ഹൃദ്യമായി സൗമ്യമായി നമ്മോട് ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഭാവം. എന്നാൽ ലംബാനോ എന്നാൽ ആവേശത്തോടെ കരസ്ഥമാക്കുക എന്നാണ് അർത്ഥം. ആ ആവേശം ദൈവം തരുന്ന ബോണസും യോഗ്യതയുമാണ്. വചനമാകുന്ന വാൾ നമ്മെ കീറി വിവേചിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഉറ്റവരും ഉടയവരും പോലും നമ്മിൽ നിന്ന് പിളർന്നു പോകുന്നത്. ചിലപ്പോൾ അവർക്ക് സത്യം ദർശിക്കണമെന്നില്ല, നന്മ വഴങ്ങണമെന്നുമില്ല. ആ എതിർപ്പ് ശരിക്കും ആത്മാക്കളുടെ ഒരു വിവേചനമാണ്. ടിക്കാസോ, വാൾ കൊണ്ട് പിളർത്തുന്നത് പോലെ. നന്മയായത് അതിജീവിക്കുക തന്നെ ചെയ്യും. ദുശാട്ടിയം കാണിക്കുന്നവർ ദൈവത്തിൻ്റെ ശാപതം, സമാധാനം അവകാശമാക്കില്ല. ഈ വാൾ അവരെ ചുഴറ്റിയെറിയും. ശിഷ്യന്മാരെ പ്രേക്ഷിത യാത്രയ്ക്ക് അയക്കുമ്പോഴും ഈശോ ഇത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും അവിടെ സമാധാനം ആശംസിക്കുക. അവർക്ക് സമാധാനം യോജിക്കുമെങ്കിൽ, ആക്സിയോസ്, അതവിടെ കുടികൊള്ളും, അല്ലെങ്കിൽ ഫലം തരാതെ മടങ്ങും. വീണ്ടും യോഗ്യതകളെയും ഔചിത്യങ്ങളെയും കുറിക്കുന്ന ആക്സിയോസ്.
ഇനി നീതിയും സമാധാനവും തമ്മിലുള്ള അനിവാര്യമായ ബന്ധം പറഞ്ഞു നിർത്താം. സമാധാനം നീതിയുടെ പരിണത ഫലമാണ്. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെല്ലാം ഈ അടിസ്ഥാന നിയമത്തിൽ ബദ്ധമാണ്. യുദ്ധമില്ലായ്മയോ അസ്വസ്ഥതയില്ലായ്മയോ അല്ല സമാധാനം, നീതിയുടെ സാന്നിധ്യമാണത്. സ്നേഹത്തിനെതിരായ കലഹങ്ങളെ സ്നേഹം തന്നെ ഒതുക്കി തീർക്കുന്നതാണ് സമാധാനം എന്ന് മാർട്ടിൻ ലൂതർ കിങ്. നീതി എന്നാൽ സ്നേഹത്തിന്റെ വിളംബരവും വിതരണവുമാണെന്ന് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നല്ലോ. ജാൻ വാനിയർ എന്ന ആധ്യാത്മിക ഗ്രന്ഥകാരൻ പറയുന്നു, സമാധാനം സ്നേഹത്തിന്റെ ഫലമാണ്. ആ സ്നേഹമാകട്ടെ നീതി തന്നെയാണ്. എങ്കിലും സ്നേഹത്തിൽ വളരാൻ കഠിനാധ്വാനം വേണം. കഠിനാധ്വാനം വേദനയുളവാക്കും, പല നഷ്ടങ്ങളും വരുത്തിയെന്ന് വരും. ഉറപ്പുകൾ നഷ്ടമാകും, സുഖങ്ങളും. നമ്മെ സുരക്ഷിതമായി ഒതുക്കി വെച്ച് നമ്മെ തന്നെ നിർവചിക്കാൻ നാം ഉപയോഗിക്കുന്ന പലതും കൂടി നഷ്ടമാകും. ഇനീശോ പറയുന്നു, എന്നെ പ്രതി ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അതൊരുവൻ വീണ്ടെടുക്കുക തന്നെ ചെയ്യും.